നമസ്കാരം. രാമനാട്ടുകര വാഹനാപകടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൊട്ടേഷൻ സംഘത്തലവൻ അനസ് പെരുമ്പാവൂരിലേക്ക്. ചെർപ്പളശ്ശേരിയിലെ കൊട്ടേഷൻ സംഘത്തലവൻ ചരൽ ഫൈസലിന് ഗുണ്ടാ നേതാവ് അനസ് പെരുമ്പാവൂരുമായി അടുത്ത ബന്ധമുണ്ട്. അനസ് പെരുമ്പാവൂരാണ് സംഘത്തലവൻ. രവി പൂജാരിയുമായും അനസിന് ബന്ധമുള്ളതായി സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ ആരോപണത്തിന്റെ നിഴലിലാണ് അനസ്. അധോലോക കുറ്റവാളി രവി പൂജാരി ആസൂത്രണം ചെയ്ത വെടിവയ്പ് നടപ്പിലാക്കിയത് അനസ് ആണ് എന്നാണ് ഉയർന്നിട്ടുള്ള ആരോപണം. എറണാകുളത്ത് പ്രവേശന വിലക്കുള്ള അനസിന് ചെർപ്പളശ്ശേരിയിൽ താമസ സൗകര്യം ഒരുക്കിയത് ചരൽ ഫൈസലായിരുന്നു. ഇയാൾക്ക് ഇവിടെ താമസ സൗകര്യം ഒരുക്കിയത് ഫൈസലാണ് എന്ന് ഹോട്ടൽ ജീവനക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി കേസുകളിലെ പ്രതിയായ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെ കാപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. മാർച്ച് മാസത്തിൽ ജാമ്യത്തിലിറങ്ങി എറണാകുളത്ത് പ്രവേശിക്കരുത് എന്നതായിരുന്നു വ്യവസ്ഥ. ഇതോടുകൂടി ചെർപ്പളശ്ശേരിയിലേക്ക് താവളം മാറ്റി. മറ്റ് സംസ്ഥാനങ്ങളിലും നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ അടുത്തിടെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയുടെ യുവജന വിഭാഗം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് വലിയ വിവാദവുമായിരുന്നു. പറവൂർ കവലയിലെ ലോഡ്ജിൽ നടന്ന വധശ്രമത്തിലും നോർത്ത് പറവൂരിലെ ആത്മഹത്യാ കേസിലും ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയാണ് വീണ്ടും കാപ്പ ചുമത്തിയത്. 2019 ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. ജയിൽ മോചിതനായ അനസ് തുടർന്നും കേസുകളിൽ പ്രതിയായതിനെ തുടർന്നാണ് വീണ്ടും കാപ്പ ചുമത്തിയത്. സ്വർണ്ണക്കടത്ത് പെരുമ്പാവൂർ ഉണ്ണിക്കുട്ടൻ വധക്കേസ്, പൂക്കടശ്ശേരി റഹീം വധശ്രമ കേസ്, അനധികൃതമായി ആയുധം കൈവശം വെച്ച കേസ്, തട്ടിക്കൊണ്ടുപോകൽ സംസ്ഥാനത്തിനകത്തും പുറത്തും സ്ഥലമിടപാടുകൾ തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് പെരുമ്പാവൂർ അനസ്. പെരുമ്പാവൂർ എടത്തല കുറുപ്പുംപടി, നോർത്ത് പറവൂർ, വല്യതുറ, ആലുവ ഈസ്റ്റ്, കർണാടകയിലെ ഉപ്പിനങ്ങാടി തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനസ്റ്റെതിരെ കേസുകളുണ്ട്. കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ 2 ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. കാപ്പ ചുമത്തിയുള്ള ശിക്ഷയ്ക്ക് ശേഷം മാർച്ച് മാസത്തിലാണ് അനസ് ചെർപ്പളശ്ശേരിയിൽ എത്തിയത്. ഇതോടുകൂടി ചരൽ ഫൈസലായി പ്രധാന കൂട്ടാളി. രാമനാട്ടുകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ തമ്മിൽ നടത്തിയ ഇടപാടിന്റെ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കും. കൂടുതൽ കൊട്ടേഷൻ സംഘങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. കൊടുവള്ളിയിൽ നിന്നുള്ള സംഘത്തിൽ നിന്ന് സ്വർണം കവർച്ച ചെയ്യുകയായിരുന്നു ചെർപ്പളശ്ശേരിയിൽ നിന്നുള്ള സംഘത്തിന്റെ ലക്ഷ്യം. കൊടുവള്ളി സ്വദേശി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. കസ്റ്റംസ് സ്വർണം പിടികൂടിയതോടുകൂടി കൊടുവള്ളിയിൽ നിന്നുള്ള സംഘം മടങ്ങി. ഇവരുടെ പക്കൽ സ്വർണമുണ്ട് എന്ന ധാരണയിൽ ചെർപ്പളശ്ശേരി സംഘം പിന്തുടരുകയായിരുന്നു. എന്നാൽ ഇവരുടെ പക്കൽ സ്വർണമില്ല എന്ന വിവരം കിട്ടിയതോടുകൂടി ചെർപ്പളശ്ശേരി സംഘം മടങ്ങുന്ന വഴിയായിരുന്നു അപകടം ഉണ്ടായത്. രാമനാട്ടുകരയ്ക്കടുത്ത് പുളിഞ്ചോട് ബൊലേറോ ജീപ്പ് ലോറിയിലിടിച്ച് തകർന്നാണ് 5 മരിച്ചത്. മലപ്പുറം പാണ്ടിക്കാട് നിന്ന് കോഴിക്കോട് നാദാപുരത്തേക്ക് സിമന്റ് കയറ്റി വന്ന ലോറിയുമായി ഇവർ സഞ്ചരിച്ച വാഹനം നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷഹീർ, നാസർ, താഹിർ ഷാ, അസൈനാർ, സുബൈർ എന്നിവരാണ് മരിച്ചത്. ഒരു സാധാരണ വാഹനാപകടം എന്നായിരുന്നു ആദ്യ സൂചനയെങ്കിലും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഇന്നോവ കാറിലുണ്ടായിരുന്ന 6 പോലീസ് ചോദ്യം ചെയ്തതോടുകൂടിയാണ് സംഭവത്തിലെ ദുരൂഹതയുടെ ചുരുൾ അഴിഞ്ഞത്. കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, കള്ളത്തൂക്ക്, കൈവശം വയ്ക്കൽ, അങ്ങനെ കേസുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അനസിന്റെ പേരിൽ. പലതിലും വിചാരണയും നേരിട്ടു. കൊച്ചി നഗരമധ്യത്തിലെ ആഡംബര ബ്യൂട്ടി പാർലറിൽ പട്ടാപ്പകൾ 2 ബൈക്കിൽ തോക്കുമായി എത്തി വെടിയുതിർത്ത സംഭവത്തിലെ അന്വേഷണത്തിനിടെയാണ് അനസിന്റെ പങ്കും സംശയിച്ചത്.